എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? സുഖമല്ലേ? നമുക്ക് കഥ കേട്ടാലോ? എന്തായിരിക്കും ചോട്ടിനെന്ന് പറയാനുള്ള കഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ചോട്ട് പറയാൻ വന്നേക്കുന്നത് ഒരു അപ്പൂപ്പന്റെ കഥയാണ്. നമ്മുടെ അപ്പൂപ്പന്റെ പ്രായം 75 വയസ്സാണ് കേട്ടോ. സാധാരണ 75 വയസ്സുള്ള അപ്പൂപ്പന്മാര് എഴുന്നേൽക്കാൻ പറ്റാതെ അധികം നടക്കാൻ പറ്റാതെയൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ കഥയിൽ അപ്പൂപ്പൻ ഭയങ്കര അധ്വാനിയായിരുന്നു. 75 വയസ്സിലും അപ്പൂപ്പൻ കാട്ടിൽ പോയിട്ട് വിറക് വെട്ടി അത് ശേഖരിച്ച് വീട്ടിലേക്ക് വന്ന് ആ വിറക് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റാണ് അപ്പൂപ്പന്റെ കുടുംബം നോക്കിയിരുന്നത്. അപ്പൂപ്പന്റെ കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളത്? 2 പേരക്കുട്ടികൾ മാത്രമായിരുന്നു അപ്പൂപ്പന് സ്വന്തമെന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നത്. 2 പെൺകുട്ടികളായിരുന്നു. ദിവസവും അപ്പൂപ്പൻ വിറക് വെട്ടാൻ വേണ്ടി പോവും, വിറക് ശേഖരിച്ച് വരും, പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് കാശുമായിട്ട് വീട്ടിലേക്ക് വരും. ഇതാണ് അപ്പൂപ്പൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അപ്പൂപ്പൻ കാട്ടിൽ വിറക് വെട്ടാൻ പോയി. വിറക് വെട്ടിക്കൊണ്ടിരുന്നപ്പോ അപ്പൂപ്പന് ക്ഷീണം തോന്നി. അപ്പൂപ്പൻ എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ ചുവട്ടില് വിശ്രമിക്കാൻ തുടങ്ങി. അപ്പൂപ്പൻ അങ്ങനെ ഇരുന്നപ്പോ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരു വലിയ ചെറുകടി ശബ്ദം കേട്ടു. അപ്പൂപ്പൻ ശ്രദ്ധിച്ചു, ഇത് എവിടുന്ന ഈ ചെറുകടി കേൾക്കുന്നത്? ഇത് ശ്രദ്ധിച്ചപ്പോ അപ്പൂപ്പൻ കണ്ടൊരു കാഴ്ച, അങ്ങ് ദൂരെ നിന്ന് ഒരു പരുന്ത് ചിറകടിച്ച് അപ്പൂപ്പന്റെ അടുത്തേക്ക് പറന്നു വരുന്നു. അപ്പൂപ്പൻ ആകെ പേടിച്ചുപോയി. അപ്പൂപ്പൻ പേടിച്ച് ഒരു വശത്തേക്ക് മാറിയിരുന്നു. പക്ഷേ പരുന്ത് അപ്പൂപ്പനെ നോക്കിയാണ് വന്നത്. അങ്ങനെ പരുന്ത് അടുത്തെത്തിയിട്ട് അപ്പൂപ്പനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നേ? അപ്പൂപ്പൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് ഒട്ടും വയ്യാതിരിക്കുകയാണ്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് ഇങ്ങനെ വിറക് വെട്ടി ആ വിറക് കൊണ്ടുപോയി വിറ്റാൽ മാത്രമേ എന്റെ കുട്ടികളെ നോക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ പരുന്തിന് സങ്കടം വന്നു. പരുന്ത് എന്താ ചെയ്തെന്നറിയോ? പരുന്ത് ചിറക് ഒന്ന് വീശി. പരുന്ത് ചിറക് വീശിയപ്പോ പരുന്തിന്റെ ചിറകിന്റെ അടിയിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം താഴേക്ക് വീണു. ഈ സ്വർണ്ണ നാണയം കൊത്തിയെടുത്തിട്ട് പരുന്ത് എന്ത് ചെയ്തു? അപ്പൂപ്പന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പരുന്ത് പറഞ്ഞു, ഈ സ്വർണ്ണ നാണയം കൊണ്ടുപോയി വിറ്റിട്ട് കാശാക്കിക്കോളൂന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി പരുന്ത് അപ്പൂപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴൊക്കെ കാശിന് ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ എന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഞാൻ അടുത്തെത്തിക്കോളാം, ഇതുപോലെ ഓരോ സ്വർണ്ണ നാണയം തന്നോളാം എന്ന് പറഞ്ഞു. അപ്പൂപ്പന് വലിയ സന്തോഷമായി. അപ്പൂപ്പൻ ഈ സ്വർണ്ണ നാണയം കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് പേരക്കുട്ടികളെ ഈ സ്വർണ്ണ നാണയം കാണിച്ചു. അപ്പോ അവർക്കാകെ സംശയം തോന്നി, ഇത് എവിടുന്ന അപ്പൂപ്പൻ ഈ സ്വർണ്ണ നാണയം കിട്ടിയത്? അപ്പൂപ്പൻ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതായിരിക്കോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് വന്നു. അവർ അപ്പൂപ്പനോട് ചോദിച്ചെങ്കിലും അപ്പൂപ്പൻ ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ ഇവരുടെ മനസ്സിൽ ഒരു ആഗ്രഹം വളർന്നു, ഇത് എവിടുന്നാണ് അപ്പൂപ്പന് കിട്ടിയതെന്ന് കണ്ടുപിടിക്കണം. അതിനവരെന്താ ചെയ്തെന്നറിയോ? അടുത്ത ദിവസം അപ്പൂപ്പൻ കാട്ടിലേക്ക് പോയപ്പോ ഇവരും പിന്നാലെ പോയി. അപ്പൂപ്പൻ അറിയാതെ ഇവരും പിന്നാലെ പോയിട്ട് അപ്പൂപ്പൻ വിറക് വെട്ടുന്നതൊക്കെ കണ്ടിരുന്നിട്ട് ക്ഷീണം വന്നപ്പോ അപ്പൂപ്പൻ അവിടെ എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ ചുവട്ടില് ഇരുന്നു. എന്നിട്ട് തലേ ദിവസത്തെ കാര്യങ്ങൾ ആലോചിച്ചു. പരുന്ത് വന്നതും പരുന്ത് സ്വർണ്ണ നാണയം കൊടുത്തതും ഒക്കെ ആലോചിച്ചു. ഈ ആലോചിച്ച സമയത്ത് അപ്പൂപ്പൻ എന്താ ആലോചിച്ചത്? പരുന്തിനെ അല്ലേ, മനസ്സിൽ വിചാരിച്ചാൽ മതി, പരുന്ത് വരാന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അപ്പൂപ്പൻ ഈ കഥകൾ ആലോചിച്ചപ്പോ, തലേ ദിവസം നടന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോ പരുന്തിനെയും ആലോചിക്കുമല്ലോ. അങ്ങനെ ആ പരുന്ത് അടുത്തെത്തി ഒരു സ്വർണ്ണ നാണയം അപ്പൂപ്പന് കൊടുക്കാൻ തുടങ്ങിയതും ഈ പേരക്കുട്ടികൾ ചാടി വീണ് പരുന്തിന്റെ കാലില് പിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പരുന്തിന്റെ കാലിൽ പിടിച്ചപ്പോ പരുന്ത് എന്ത് ചെയ്തു? ഇവരെ കൊത്തി ഓടിച്ചു. എന്നിട്ട് അവിടെ ഇരുന്ന അപ്പൂപ്പനെയും കൊത്തിയെടുത്തോണ്ട് പരുന്ത് പറന്നുപോയി. അത്രയും വലിയ പരുന്തായിരുന്നു കേട്ടോ. അപ്പൂപ്പനെയും കൊത്തിയെടുത്തോണ്ട് പരുന്ത് പറന്നുപോയി. കുട്ടികളാകെ വിഷമിച്ചു. അവരാകെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഈ അപ്പൂപ്പൻ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് ഗുണപാഠം മനസ്സിലാവുന്നത്? എന്ത് ഗുണപാഠമായിരിക്കും മനസ്സിലായത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരിക്കലും നമ്മള് അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല. ഈ കുട്ടികള് അപ്പൂപ്പന്റെ പിന്നാലെ പോയിട്ട് ഈ പരുന്ത് സ്വർണ്ണ നാണയം കൊടുത്തപ്പോ പരുന്തിനെ പിടിച്ചു നിർത്താൻ കാണിച്ച ആ ഒരു അത്യാഗ്രഹമാണ് അവരെ അപ്പൂപ്പന് നഷ്ടമായത്, അവർക്ക് അപ്പൂപ്പനെയും നഷ്ടമായത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ നമുക്ക് ആഗ്രഹം ആവാം, പക്ഷേ അത്യാഗ്രഹം പാടില്ല. അപ്പൊ ചോട്ടിലെ കൂട്ടുകാർ എല്ലാവരും എന്ത് ചെയ്യുക? അത്യാഗ്രഹം ഇല്ലാത്തവരായിട്ട് മുന്നോട്ട് വളർന്നു വരിക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, കുസൃതികൾ കാണിക്കാതിരിക്കുക. അടുത്ത കഥയിലേക്ക് കാണുന്നത് വരെ ടാറ്റാ. മറന്നു പോകണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക്.
ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.